കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന 119 സങ്കീർത്തനം 114 വാക്യം, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയവുമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. 113 വാക്യത്തിൽ, ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു എന്നാൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. ഒന്നിനെ വെറുക്കുന്നു, ഒന്നിനെ സ്നേഹിക്കുന്നു. ഇരുമനസ്സും ന്യായപ്രമാണം ഒരുമിച്ച് ചേർന്നു പോകത്തില്ല. ഇരുമനസ്സുള്ളവർക്ക് വചനാനുസരണം ജീവിക്കാൻ കഴിയത്തില്ല, ഇരുമനസ്സുള്ളവരോട് ചേർന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അവരെ വെറുക്കുന്നത്. 114 വാക്യത്തിൽ, നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയവുമാകുന്നു, ഞാൻ തിരുവചനത്തിൽ പ്രത്യാശിച്ചിരിക്കുന്നു. തിരുവചനം തനിക്ക് പ്രിയമാണ്. 113 തിരുവചനം പ്രിയമാണെന്ന് പറഞ്ഞിട്ടാണ് 114 തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഏതിനെയാണോ നാം സ്നേഹിക്കുന്നത് അതിലാണ് നാം പ്രത്യാശ വയ്ക്കുന്നത്. തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവന് ദൈവം മറവിടവും പരിചയമാകുന്നു. മറവിടം ശത്രുക്കളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്, പരിച ശത്രുക്കളിൽ നിന്ന് വിടുതൽ നൽകുന്ന ആയുധവുമാണ്. ഇവ രണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. 115 വാക്യം, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവേൻ. ദുഷ്കർമ്മികളോടും ദൈവത്തോടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. ഇവിടെ സങ്കീർത്തനകാരൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്താണ്? ദൈവത്തോട് അത്രമാത്രം വ്യക്തിപരമായ ബന്ധമുള്ളവർക്ക് മാത്രമേ എൻ്റെ ദൈവം എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. 116 വാക്യം, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ, എൻ്റെ പ്രത്യാശയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം താങ്ങി നടത്തുന്നത് കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ദൈവം എന്ത് ചെയ്താലും അവിടുത്തെ സമയത്ത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പ്രത്യാശയിൽ നാം ലജ്ജിച്ചു പോകുകയില്ല. 117 വാക്യം, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. ദൈവം നമ്മെ താങ്ങിയെങ്കിലേ നാം രക്ഷപ്പെടത്തുള്ളൂ. ഇവിടെ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്ന ദിനം പ്രതി ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സംരക്ഷണമാണ്. ആ സംരക്ഷണം നമ്മൾ ലഭിക്കുന്നത് കൊണ്ടാണ് നാം ജീവനോട് ഈ ഭൂമുഖത്തായിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. രസിക്കും എന്നാൽ സന്തോഷത്തോടെ അനുസരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവചട്ടങ്ങളിൽ രസിക്കുന്നവർ ദൈവകരങ്ങളാൽ താങ്ങപ്പെടുമ്പോൾ ദൈവചട്ടങ്ങളെ വിട്ടുപോകുന്നവരെ ദൈവം നിരസിക്കുന്നു എന്ന് അവിടെ വാക്യം ഓർമ്മിപ്പിക്കുകയാണ്. 119 വാക്യം, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. നാം ചിന്തിക്കുക, എന്താണ് ദുഷ്ടന്മാർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നീക്കപ്പെടാത്തത്? ദൈവത്തിന്റെ സമയമാകാത്തതിനാലാണ്. സമയമാകുമ്പോൾ അവിടുന്ന് എന്നേക്കുമായി അവരെ നീക്കിക്കളയും. 120 വാക്യം, നിങ്ങളുള്ള ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. ഇവിടെ ഭയം എന്നതിന് ബഹുമാനം എന്നാണ് അർത്ഥം. മറവിടവും പരിചയവുമായ ദൈവത്തിന്റെ വിധികളിലാണ് സങ്കീർത്തനക്കാരന് ഭയമുള്ളത്. ഭയം മാത്രമല്ല, ദൈവവചനത്തോടുള്ള പ്രിയവും സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. ദൈവവചനത്തിൽ രസിക്കുന്നവരെ താങ്ങുവാനും സംരക്ഷിക്കുവാനും ദൈവം സദാ അവരോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ദൈവമുൻപാകെ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് എന്ന വചനത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ മറവിടവും അവിടുന്ന് ഞങ്ങളുടെ പരിചയം അവിടുന്ന് ഞങ്ങളുടെ സംരക്ഷകനുമായിരിക്കൽ നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശ അങ്ങിലും അവിടുത്തെ വചനത്തിലുമായിരിക്കൽ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, അവിടെ വചനത്തിൽ രസിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ താങ്ങി നടത്തുന്ന വഴികളെയും വിധങ്ങളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ട് കർത്താവേ. ദൈവമേ, ഞങ്ങൾ കർത്താവേ ദിനം പ്രതി അങ്ങയെ സ്നേഹിച്ച് മാനിച്ച് അവിടുത്തെ തിരുവചനത്തോടെ പ്രിയമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും വേദനയിലും അതുപോലെ മാരകമായ പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. എല്ലാ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിച്ചാട്ട് കർത്താവ്. പിഞ്ചു വൈദ്യങ്ങളുടെ വളർച്ചയിലൊക്കെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികം ആവശ്യമുള്ളവർ 2022 അവരുടെ പ്രതിസന്ധികളൊക്കെ മാറി അനുഗ്രഹകരമായിട്ട് അങ്ങയോട് ചേർന്ന് നടക്കുന്ന വർഷമായി തീരുവാൻ സഹായിക്കണമേ. കൃപയാൽ എല്ലാവരെയും നിറച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന കടന്നാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറം നീടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറം നീടാതെ വീടെന്നെ കരുതിയിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറവിടമായി എനിക്കേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ.
അതയവനെൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടന്നെ കരുതിയിടുവാൻ, മാറാതയവനെൻ്റെ അരികിലുണ്ട്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിലിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്കേശുണ്ട്, മറച്ചിടുമവൻ എന്നെ ചിറകടിയിൽ.